السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم، شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولكم في رسول الله أسوة حسنة، صدق الله مولانا العظيم. مريم الله ولما كل سعادتك إبل إرمي شوري كل الضيوف وكل العلماء، عافانا الله وعافاكم وجعل سعينا وسعيكم عند الله مقبولا مشكورا. كريم الله سيدي سند بانا وديشي كنا ولما كلي نبي صلى الله عليه وسلم تنغرد الله تعالى كالبيتش الكاري مالي ഉസ്തഖിം കമാ ഉമിർത്ത, കൽപ്പിക്കപ്പെട്ട മാതിരി പടവില്ലാതെ ജീവിക്കണം, ശരിയായ ജീവിതം ജീവിക്കണം എന്ന് ആയത്തിറങ്ങിയപ്പോൾ ഹബീബായി നബിൻ്റെ തല നിരച്ചു പോയി എന്നറിഞ്ഞു. അത്ര ഭയപ്പെട്ട വാക്കാണ്. എന്നാൽ നമുക്ക് ഒലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല മാതൃക നമുക്ക്, നമ്മൾ പിൻപറ്റണം എല്ലാ കാര്യത്തിലും. ആരോടെ നമുക്ക് പിൻപറ്റേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നീതി പ്രചരിപ്പിച്ച ആളാണ്, സത്യം പ്രചരിപ്പിച്ച ആളാണ്, ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് ഈ ലോകത്ത് മുഴുവനും വെളിച്ചം കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അയച്ചിട്ടില്ലെങ്കിൽ ഈ ലോകം അക്രമ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ഭരിക്കുന്ന നമ്മളെ ഭരണകർത്താക്കളോട് നമുക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ ഞങ്ങൾക്ക് ഈ നാടിന് നീതി ചെയ്യാനാണ് ഭരിക്കാൻ നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ വക്കിൽ നിന്ന് ഒരിക്കലും അക്രമം ഉണ്ടാകരുത് എന്ന് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഇത് മറ്റേ ബെയിലി വളരുന്ന മാര്യോ, ബെയിലി കെട്ടിയതെന്താണ്? വെയിലി കാര്യങ്ങൾ കടന്നിട്ട് കൃഷി നശിപ്പിക്കാതിരിക്കാനാണല്ലോ എന്ന മാതിരിയാണ് ഭരണകർത്താക്കൾ. ഭരിക്കുന്ന കൂട്ടക്കാർ ഇവിടെ അനീതി ഇല്ലാതാക്കാനും അക്രമം ഇല്ലാതാക്കാനും നീതി പ്രചരിപ്പിക്കാനുമാണ് അവർ ശൈ. അപ്പം അതിൻ്റെതിരെ നിങ്ങളെ വക്കൽ നിന്നുണ്ടാകരുത് എന്ന് നിങ്ങളോട് നമ്മൾ താക്കീത് ചെയ്യുന്നു. ഇന്ത്യ എന്താണ്, മഹാനായ ഹിന്ദു എന്ന് പറയും. പഴയ കാലത്ത് തൂഫാൻ വന്നപ്പോൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ആ ജ്യോതിജിയറിൻ്റെ പർവ്വതത്തിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ അടിവാരത്ത് സൂക്കുസമാനി എന്ന് പറഞ്ഞിട്ട് കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. ആ നഗരം നിറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കൂട്ടക്കാർ ഹിന്ദു എന്ന് പറഞ്ഞത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ നാലാമത്തെ മകനാണ്. ആ ഇന്ത്യയാൾ മുസ്ലിമായിരുന്നു. അയാൾ ഈ രാജ്യം തിങ്ങിയപ്പോൾ ഹിന്ദുക്ക് കണ്ട് കടന്ന് അയാളെ നേതൃത്വത്തിൽ കുറേ ആളുകൾ വന്ന് പാർത്ത്. അപ്പം അയാൾ മുസ്ലിമായിരുന്നു. അങ്ങനെ ഈ രാജ്യം യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളതാണ്. അതുകൊണ്ട് ആ മുസ്ലിമീങ്ങൾ ഇവിടെ പാർക്കണീന് ഞങ്ങൾക്ക് എതിരില്ല, നിങ്ങളും പാർത്തോളി ധാരതാണ്, മുസ്ലിമീങ്ങളെ രാജ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യ നബി അലൈഹിസ്സലാം ഇറങ്ങിയത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് ഈ നാട്ടിലാണ്. ആ കാലത്ത് ഇന്ത്യ എന്നുള്ള പേരാണ്. സിലോണും പാകിസ്ഥാനും ബലൂക്കിസ്ഥാനും ഒക്കെ ഹിന്ദുപ്പെട്ടതാ, പിന്നെ ഓരിയച്ച് പേര് മാറിയതാണ്. ഹിന്ദു മല എന്ന് പറഞ്ഞ് ആദം മല എന്ന മല എവിടുണ്ട്? അവിടുണ്ട് ആദം മല. അങ്ങനെ ആദ നബി അലൈഹിസ്സലാം ഇറങ്ങിയ രാജ്യം, ആദ നബി അലൈഹിസ്സലാം ദീനിനെ പ്രചരിപ്പിച്ച എല്ലാവരും ബാപ്പയാണല്ലോ, മുസ്ലിമീങ്ങളെ ബാപ്പയാണ്. പിന്നെ മക്കൾ കുറെ പേശുവായോലും നല്ലോലും ഒക്കെ ഉണ്ട്. കാലം അവസാനം കാലം വരെ അതിൻ്റെ പിന്നെ സന്താനങ്ങളിൽ ഇസ്ലാമിൻ്റെ അന്വേഷിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അയ്യപ്പെട്ട അമ്പിയാക്കന്മാരെ വാപ്പാരും ഉമ്മാരും ഒക്കെ ഇസ്ലാമിൻ്റെ കൂട്ടക്കാരാണ്. അങ്ങനെ ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ
സാക്ഷാൽ ഈ രാജ്യം ഇസ്ലാമിന്റെ രാജ്യമാണ്, അതുകൊണ്ട് ആ മുസ്ലിം പട പാർക്കണ്ടെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ദയയുള്ള കൂട്ടക്കാരാണ് മുസ്ലിമീങ്ങൾ. നിങ്ങൾ ഇവിടെ പാർത്തോളി, ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് അക്രമം ഉണ്ടാവില്ല, നിങ്ങൾ അക്രമത്തിന് പിന്തുണ നൽകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ സനത് വാങ്ങി ഇറങ്ങുന്ന ഉലമാക്കന്മാരോട് പറയേണ്ടത് ദീനുൽ ഇസ്ലാമിനെ പഠിപ്പിക്കാനും പ്രവർത്തിക്കാനുമാണ് നിങ്ങൾ സനത് വാങ്ങണത്. അതിന് ഞങ്ങൾ സാക്ഷി നിൽക്കുക. ഷാദത്തറിഞ്ഞ കള്ളസാക്ഷിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ള ബോധ്യപ്രകാരങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കും. ദീനിയായ കാര്യങ്ങൾ പ്രസംഗിക്കണം, അത് ക്ലാസ് എടുക്കണം, ലേഖനങ്ങൾ എഴുതി അയക്കണം ഒക്കെ ചെയ്യണം എന്ന് ഉപദേശം കൊണ്ട് ഞാൻ നിർത്താവുത്താല ഈ സഭ ഒരു ഈമാനിൽ വെളിച്ചം നല്ലൊരു സഭാക്കി തരട്ടെ. ആകാശത്തിൻ്റെ അതിലായി നോക്കുമ്പോൾ വെളിച്ചം കാണുന്ന സഭാക്കി തരട്ടെ അള്ളാഹുത്താല. ഇത് സ്ഥാപിച്ച കൂട്ടർക്കൊക്കെ അള്ളാഹുത്താല തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ, അവർക്കൊക്കെ അവർ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തു. അസ്സലാമു അലൈക്കും.